വീണ്ടും ഒരിക്കൽ കൂടി ഫൈസിക്കൽ ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പോത്തുണ്ടി ഡാമിനോട് ചേർന്നുള്ള പാർക്കിലാണ്. ഇതിനു മുമ്പ് സൈക്കിളിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മൾക്ക് ഇവിടെയുള്ള അഡ്വഞ്ചർ റൈഡ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷനും ചെയ്തിട്ടില്ല അതിനെപ്പറ്റി. ഒരാൾക്ക് 20 രൂപ കൊടുത്ത് നമ്മൾ പാർക്കിൽ കയറിയ പാടെ വലതുവശത്തേക്ക് കുറച്ച് ദൂരം നടന്നാലാണ് അഡ്വഞ്ചർ റൈഡ്സ് ഒക്കെ ഉള്ള ഏരിയയിലേക്ക് എത്തുന്നത്. ഞാൻ ഫാമിലിയുമായി നെല്ലിയാമ്പതി പോയി വരുന്ന വഴി ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 5:30. ഇവിടെ ഇപ്പോൾ റൈഡിനുള്ള ടിക്കറ്റ് കൊടുക്കുന്നൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എന്തോ ഭാഗ്യത്തിന് കൈ സൈക്ലിങ്ങിന് ടിക്കറ്റ് എടുത്ത ഒരു ചേട്ടൻ കയറാൻ പേടിയായിട്ട് അതിലും പേടിയുള്ള എനിക്ക് ആ ടിക്കറ്റ് മറിച്ചു വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ കയറിയേ പറ്റൂ. ഇവിടെ ടവർ ബേസ്ഡ് ആയിട്ടുള്ള 3 rides ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന സ്കൈ സൈക്ലിംഗ്, പിന്നെ സിപ്പ് ലൈൻ, പിന്നെ ഫ്രീ ഫോൾ. ഇതിൽ സ്കൈ സൈക്ലിങ്ങിന് 200 രൂപയാണ് ചാർജ്. സ്കൈ സൈക്ലിംഗ് 2-way ആണ്. ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരും. പക്ഷെ സിപ്പ് ലൈൻ ഓൺലി 1-way ആണ്, അതിന് 100 രൂപയാണ്. പിന്നെ ഫ്രീ ഫോൾ എന്നൊരു ഐറ്റം കൂടിയുണ്ട്. ഈ ടവറിൽ നിന്ന് എടുത്ത ചാർജിലാണ് താഴെ, അതിന് 50 രൂപയാണ്. റേറ്റൊക്കെ വളരെ കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, അഫോർഡബിൾ ആണ്. മേലെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരിക്കും. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൃത്യമായി തന്നെ സ്റ്റാഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡെയിലി ഇവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാഫ് തന്നെ ട്രയൽ റൺ ചെയ്തതിന് ശേഷമാണ് ജനങ്ങളെ ഇവിടേക്ക് അലവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ റൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവസാനം എന്റെ ഊഴം വന്നെത്തി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേടിയുള്ള ഞാന് 1, 2, 3, 4 വട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ വെറുപ്പിച്ചു. സംശയങ്ങളോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന തന്നെ അവസാനം അവർ ഉന്തി തള്ളി വിട്ടു. എന്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ കൺഫ്യൂഷൻ. അതെങ്ങാനും താഴെ വീണാലോ എന്നുള്ള പേടി. അവസാനം ഒരു മാർഗമില്ലാണ്ട് അപ്പൊ ആ ക്യാമറ ആ സ്റ്റാഫിനെ ഏൽപ്പിച്ച് ഞാൻ പോരാനുള്ള പരിപാടി നോക്കും. പക്ഷെ ആ സ്റ്റാഫ് എന്നെ സമ്മതിച്ചില്ല. ഒരു പേടിയും പേടിക്കില്ലാന്ന് പറഞ്ഞു എന്നെ ഉന്തി തള്ളി. എന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ അത്ര എൻജോയ് ചെയ്യുന്നില്ല. 45 feet ഹൈറ്റിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഞാൻ ഇപ്പൊ പോകുന്ന ദൂരം എന്ന് പറയണ 130 meter ലെങ്ത് ആണ്. ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്കുള്ള ദൂരം. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ടവറിലേക്ക് നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മളെ പ്രിപ്പയർ ചെയ്ത് വീണ്ടും തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോട്ടിൽ മാത്രം ചവിട്ടിയിരുന്നുള്ളു ആകാശിയായിട്ട് ആകാശ് ഓക്കെ.
എന്തായാലും ശരിയില്ല അല്ലേ, ഒരിക്കലും ശരിയില്ല. കൈ കൂട്ട് വേണം. ഇവിടുന്ന് മൂവ് ആവുന്ന സമയത്ത് പുറകിലെ ഈ പുറകിലെ സാധനം അല്ലെങ്കിൽ ചാരിയിൽ നോക്കും. എങ്ങനെ എങ്ങനെ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇതിൽ ഹാൻഡിൽ പിടിച്ചാലും പിടിപ്പിച്ചാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ ചാരി ഇങ്ങനെ പിടിച്ചാൽ മതി, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ടീവ് കിട്ടും നമുക്ക്. ഓ മൂവ് ആവുമ്പോൾ നല്ല പിന്നെയും സംശയങ്ങൾ തന്നെയായിരുന്നു. എങ്കിലും പഴയ പോലെ അല്ലാട്ടാ, കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ തുടങ്ങി, ഈസി ആയി തുടങ്ങി. കൈ വിട്ട് ചവിട്ടാനുള്ള ധൈര്യം വരെ വന്നു. ശരിക്കും ഹാൻഡിൽ പിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഫ്രണ്ടിലുള്ള റോപ്പിൽ പിടിച്ച് നിർത്താത്ത പെടലിൽ ചെയ്താലും മതി. പക്ഷെ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ബാലൻസ് തെറ്റുമെന്നുള്ള പേടി, അതുകൊണ്ട് റോപ്പിൽ പിടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ ക്യാമറ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ചവിട്ടാൻ സാധിക്കും. തകർപ്പ് എക്സ്പീരിയൻസ് അപ്പ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ഇത്ര നാള് ഭൂമിയിൽ ചവിട്ടിയിരുന്ന ആദ്യമായിട്ടാണ് ആകാശം ഓടണം. നല്ല അടിപൊളിയാണ്, അത് ചെറിയൊരു പേടി ഉണ്ടാവും, പിന്നെല്ലാം ഓക്കെയാണ്. എന്തായാലും തകർപ്പാൻ പോകണം. താങ്ക് യു, എന്തായാലും നല്ല സപ്പോർട്ട് തന്നെ. അങ്ങനെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്കൈ സൈക്കിൾ, അതങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ താഴേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ സിപ്പ് ലൈൻ നടക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുകൊള്ളാം. പ്രിയപ്പെട്ട സഞ്ചാരികളെ, ചെറിയ ചെറിയ അഡ്വഞ്ചർ ചെയ്തു തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകേണ്ട, നേരെ വന്നോളൂ പോത്തുണ്ടി ഡാമിലേക്ക്. ഇവിടെ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ഈ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ടൂറിസം വകുപ്പിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് ഫൈസിക്കൽ ടൈംസ്. ബൈ ബൈ.